പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടട്ടെ. ഒരു വചനം ഞാൻ ദൈവസ്ഥാനത്തിൽ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. റോമലേഖനമോ 8-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയും. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. പ്രൈസലോ. യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണമാണ് നമ്മെ കൃപയിലേക്ക് അടുപ്പിച്ചത്. കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം അർഹതയില്ലാത്ത ഒരു ദാനമാണ് കൃപ. ഈ അർഹതയില്ലാത്ത കൃപ നമുക്ക് ലഭിക്കാൻ കാരണമായത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ആഴമുള്ള അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, കൃപയാലാണ്. കൃപയാലാണ്. കൃപ എന്ന വാക്കിന് വളരെ വിശാലമായ അർത്ഥമുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള കൃപ നാം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടാകണം. എന്താണ് വിശ്വാസം? യേശു ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്താൽ മാത്രമേ എനിക്ക് ഈ കൃപ ഏറ്റെടുക്കാൻ കഴിയുള്ളൂ. കൃപ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി നൽകിയിട്ടുണ്ട്. പക്ഷേ അത് വിശ്വാസത്താൽ സ്വീകരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്കത് പ്രാപിപ്പാൻ കഴിയുള്ളൂ. പുത്രത്വമെന്ന വിഷയത്തിൻ്റെ അർത്ഥം നാം അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള ഭാഗ്യ പദവിയാണ് പുത്രത്വം. ലോകത്തിൽ ഒരുപാട് അപ്പന്മാരും ഒരുപാട് മക്കളുമുണ്ട്. ആരെ വേണമെങ്കിലും അപ്പ എന്ന് നമുക്ക് വിളിക്കാം. പക്ഷേ എന്നോർത്ത് ആ പിതാവിൻ്റെ ഒരവകാശവും നമുക്കവർ തരില്ല. എന്നാൽ തൻ്റെ സ്വന്തം രക്തത്തിൽ നിന്ന് ജനിച്ചവർക്ക് മാത്രമേ അവകാശം ലഭിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്കാണ് പുത്രത്വത്തിന് യോഗ്യത ലഭിച്ചത്. നമ്മളെക്കാൾ ശ്രേഷ്ഠരും കഴിവുള്ളവരും ഉണ്ടായിരുന്നപ്പോഴും ദൈവം കൃപയാൽ നമ്മിൽ പ്രസാദിച്ചതിന് നാം എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് കൃപ ദിനംതോറും അനുഭവിക്കുന്നത്. ആ കൃപ അനുഭവിക്കാൻ വേണ്ടിയാണ് ദൈവാത്മാവ് നമ്മെ നടത്തുന്നത്. നാം നടക്കുകയല്ല, ദൈവം നമ്മെ നടത്തുകയാണ്. എന്താണ് പുത്രത്വം? ഒരു കാലത്ത് അടിമത്വത്തിൻ്റെ ഭയത്തിൽ കഴിഞ്ഞിരുന്ന നമ്മളെ ആ വീണ്ടും ഭയമുളവാക്കുന്ന അവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് നമുക്ക് കൃപയാൽ അവകാശം നൽകിയതാണ് പുത്രത്വം. ഒരു കാലത്ത് ഭയപ്പെട്ടാണ് നാം ജീവിച്ചിരുന്നത്. പാപത്തിൻ്റെ അടിമത്വത്തിൽ കിടന്ന നമ്മെ പുത്രൻ തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് നമ്മളെ അവകാശികളാക്കിയപ്പോൾ പിന്നീടുള്ള നമ്മുടെ ജീവിതം അവകാശത്തോടുകൂടിയാണ്. അതും ആരോടുകൂടെ? ക്രിസ്തുവിനോടുകൂടെയുള്ള അവകാശത്താൽ. ദൈവത്തിൻ്റെ അവകാശവും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശവും. പുത്രനായ യേശു ക്രിസ്തുവിന് നിത്യതയിൽ എന്തെല്ലാം പദവികളുണ്ടോ അതൊന്നും കുറയാതെ നമുക്കും ലഭിക്കത്തക്ക നിലയിലാണ് നമുക്ക് പുത്രത്വം ദൈവം വാഗ്ദത്തം ചെയ്തത്. അതുകൊണ്ട് താൽക്കാലികമായ എന്തെങ്കിലും നഷ്ടപ്പെട്ടെന്നോ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ ഗ്രഹിച്ചതുകൊണ്ട് വീടുകളിൽ നിന്ന് പുറത്തായെന്നോ ആരെങ്കിലും നമ്മളെ അപമാനിച്ചെന്നോ അപവാദം പറഞ്ഞെന്നോ ഒന്നും ഓർത്ത് നാം ഭാരപ്പെടേണ്ട. ലഭിക്കുന്ന പുത്രത്വത്തിൻ്റെ പദവിയുടെ പൂർണ്ണത നിത്യതയിൽ തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ലോകത്തിൽ വന്ന നഷ്ടങ്ങളൊന്നും നഷ്ടമല്ല. ലോകത്തിൽ നമുക്ക് കിട്ടാതെ പോയതൊന്നും നഷ്ടമല്ലെന്ന് തിരിച്ചറിയുന്നത് പുത്രത്വത്തിൻ്റെ പൂർണ്ണത ലഭിക്കുമ്പോഴാണ്. അതുകൊണ്ട് താൽക്കാലികമായ വേദനകളൊന്നും വെച്ച് നമ്മുടെ പുത്രത്വത്തെയോ നമ്മുടെ ദൈവീകമായ സ്നേഹത്തെയോ ബന്ധത്തെയോ അടുപ്പത്തെയോ ഒന്നും നമ്മൾ ചെറുതാക്കി കാണിക്കരുത്. അതൊന്നും നമ്മൾ വിട്ടുകളയരുത്. കർത്താവ് നമുക്ക് തന്ന പദവിയേക്കാൾ വലിയതൊന്നും ലോകത്തിലില്ല. പ്രാർത്ഥനയുടെ മറുപടികൾ വൈകുമ്പോൾ ഞാൻ ദൈവപൈതലാണോ എന്ന് സംശയിക്കരുത്. നിന്നെ ഒരിക്കൽ ദൈവപൈതലായി ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ പുത്രത്വത്തിൻ്റെ അവകാശം നിനക്ക് തന്നെങ്കിൽ ഏതെങ്കിലും ഒരു നന്മ നിനക്ക് ലഭിക്കാതെ പോയാലോ ഒരു മറുപടി ലഭിക്കാതെ പോയാലോ സംശയിക്കരുത്. ദൈവസ്നേഹത്തിൽ നിന്ന് നാം വെളിയിലല്ല, ദൈവസ്നേഹത്തിനകത്താണ് നാം.
ഇതെന്താണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്? നാം മറ്റൊരാളെ കയറി പിതാവേ എന്ന് വിളിച്ചാൽ അവർ സന്തോഷിക്കും, പക്ഷേ അവർക്ക് നമ്മളുമായിട്ട് ബന്ധമൊന്നുമില്ല. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം ബന്ധപ്പെടുന്നവരാണ്, ബന്ധിക്കപ്പെട്ടവരാണ്. പിതാവായ ദൈവത്തോട് പുത്രനിലൂടെ നമ്മളെ അവകാശം, നമ്മുടെ അവകാശത്തെ ഉറപ്പിക്കുന്നതാണ് പുത്രത്വം. അതുകൊണ്ട് നാം ഭയപ്പെടുന്ന ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ നമ്മിൽ ഇല്ലാതാക്കിയതാണ് പുത്രത്വത്തിൻ്റെ പ്രധാന പദവി. ഞാൻ പറയട്ടെ, എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കൽ അടിമച്ചന്തയിലേക്ക് തൻ്റെ പിതാവ് കൃഷി ചെയ്ത പച്ചക്കറികളുമായി കടന്നു. ആ മനുഷ്യൻ അവിടെ ചെന്നപ്പോൾ പച്ചക്കറിയൊക്കെ വിറ്റ് തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോൾ ഒരടിമയായ മനുഷ്യനെ അവിടെ ചങ്ങരയിൽ ബന്ധിച്ചിരിക്കുന്നത് കണ്ടു. ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ഭാരപ്പെട്ടിട്ട് പെട്ടെന്ന് എന്ന് ആ മനുഷ്യന് $100 വില പറഞ്ഞ $100 കൊടുത്തിട്ട് ആ മനുഷ്യനെ ചങ്ങലയിൽ നിന്ന് അഴിച്ച് അദ്ദേഹം വിടുവിച്ചു. പുറത്തു കൊണ്ടുവന്നിട്ട് ചന്തയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് എബ്രഹാം ലിങ്കൺ ആ മനുഷ്യനോട് പറഞ്ഞു, നീ ഇനി എൻ്റെ അടിമയല്ല, നിന്നെ ഞാൻ സ്വതന്ത്രനായി വിട്ടിരിക്കുക. ആ മനുഷ്യന് വളരെ സന്തോഷമായി. പക്ഷേ ആ മനുഷ്യൻ തൻ്റെ കാൽക്കൽ വീണിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഞാൻ വായിച്ചത്, ഞാൻ അടിമയായിരുന്നു, എന്നെ നീ വിലയ്ക്ക് വാങ്ങി സ്വതന്ത്രനാക്കി, പക്ഷേ എൻ്റെ ജീവിതകാലം ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് പുത്രത്വം. നാം ക്രിസ്തുവിൻ്റെ അടുത്തേക്ക്, അവൻ്റെ അവകാശത്തിലേക്ക് വരുമ്പോൾ നാം യഥാർത്ഥത്തിൽ പാപത്തിൻ്റെ അടിമത്തത്തിലല്ല, പക്ഷേ ക്രിസ്തുവിൻ്റെ കൂടെ, ക്രിസ്തുവിൻ്റെ കീഴിലാണ് നാം മറക്കരുത്. അപ്പോൾ തന്നെ ഓർക്കുക, ആ ബന്ധം ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല, ജീവിതകാലം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി നമ്മെ സമർപ്പിച്ചവരാണ്. പാപത്തിൻ്റെ ആയുധങ്ങളായി സമർപ്പിച്ചിരുന്ന നാം ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്ന് വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നാം ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളെങ്കിലും ക്രിസ്തുവിൻ്റെ മുൻപിൽ സമർപ്പിച്ചൊരു ജീവിതം നയിക്കണം. നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി, കഴിഞ്ഞ കാലങ്ങളിലെ സ്വന്തം അനുഭവങ്ങൾക്ക് വേണ്ടി പാപത്തിൻ്റെ ചിന്തകളിലേക്ക് പോകാൻ നമുക്ക് അനുവാദമില്ല. നാം ക്രിസ്തുവിന് സമർപ്പിച്ചവരാണ്. ഒരു കാലത്ത് നാം പാപത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചവരാണ്. എന്നാൽ ഇന്ന് നാം പാപത്തിന് പുറത്തു വന്നിട്ട് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മുൻപിൽ നാം സമർപ്പിച്ചവരാണ്. ആ സമർപ്പണ ജീവിതം നമ്മിൽ നിന്ന് പുറത്തു വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ലോകത്തിലെ എന്തെല്ലാം നമുക്ക് ലഭിച്ചാലും, എത്ര ഉന്നത പദവി ലഭിച്ചാലും നാം ക്രിസ്തുവിൻ്റെ മുൻപിൽ സമർപ്പിച്ചവരാണെന്ന് മറക്കരുത്. നമുക്ക് തന്നെ ആയുസ് മുഴുവൻ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാം, എങ്കിൽ പോലും ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾക്ക് വിരോധമായി ജീവിക്കാൻ കഴിയാതെ വണ്ണം നമ്മെ ബന്ധിച്ചിരിക്കുന്ന ഒരു ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് പാപത്തെ കാണുമ്പോൾ അതിലേക്ക് പോകാൻ നമുക്ക് ഇഷ്ടമില്ലാത്തത്, ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ നമുക്ക് ഇഷ്ടമില്ലാത്തത്. നമുക്ക് പ്രയോജനമുണ്ടെന്ന് തോന്നുന്ന പലതിലും നാം വേർപാട് പാലിക്കുന്നതിൻ്റെ കാരണം, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നവനും ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചവരുമാണ്. പാപത്തിൽ അടിമപ്പെടാതെ വണ്ണം പിന്നെയും ദൈവം നമ്മെ മാറ്റി നിർത്തുന്നത് നമുക്ക് നിത്യതയിൽ തരാനുള്ള പദവികളെ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് പുത്രത്വം ലഭിച്ച പ്രിയ ദൈവജനമേ, യേശു ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം സഹോദരന്മാരിൽ ആദ്യ ജാതനായി ദൈവം തിരഞ്ഞെടുത്ത് അവൻ നമുക്ക് മുൻപായി കടന്നുപോയത് അവൻ്റെ അവകാശം നമുക്ക് ലഭിച്ച് നാമും കൂട്ടവകാശികളായി അവനോട് കൂടെ നിത്യതയിൽ വാഴാനാണ്. അതുകൊണ്ട് ലോകത്തിലെ താൽക്കാലികമായി ഒന്നിലും മനസ്സുടക്കി കിടക്കാതെ ലഭിക്കാൻ പോകുന്ന നിത്യതയുടെ പദവിയെ ഓർത്തുകൊണ്ട് ലോകത്തിലെ പലതിനെയും ചവറന്നെണ്ണുവാൻ ഉള്ള കൃപ നാം പ്രാപിക്കണം. ഇന്നലെ വളരെ നന്നായി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പ്രിയ സാജു ബ്രദർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഇന്ന് പകൽ ഞാൻ വീണ്ടും പറയട്ടെ, പുത്രത്വം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയട്ടെ, നമുക്ക് ലഭിക്കാൻ പോകുന്ന പദവിയുടെ ആഴം അറിഞ്ഞവർ എത്ര പേരുണ്ട്? വചനത്തിൽ നിന്ന് നാം കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പക്ഷേ നാം അത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നൊരു ദിനമുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ലോകത്തിൽ നിസ്സാരമായി നാം എടുത്ത ഒരു തീരുമാനം ദൈവപുത്രനു വേണ്ടി, ദൈവപുത്രൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത ആ വലിയ കൃപയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നതിൻ്റെ വലിപ്പം നാം തിരിച്ചറിയുന്നത് നിത്യതയിലെത്തുമ്പോഴാണ്. അയ്യോ, ഇത്രയും വലിയൊരു കാര്യത്തിനു വേണ്ടിയാണോ ഞാനൊരു ചെറിയ വിശ്വാസം ഏറ്റുപറഞ്ഞത്? ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ വിശ്വാസം നിങ്ങളെ സ്വർഗത്തിലെത്തിക്കുന്നു. സ്വർഗത്തിലെത്താൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, നേർച്ച കാഴ്ചകൾ വേണ്ട, നമുക്ക് കൊടുക്കാനുള്ള വലിയ എമൗണ്ടുകൾ വേണ്ട, ഇതൊന്നും ദൈവം പ്രതീക്ഷിക്കുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ മരണം എനിക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസം നാവിൽ നിന്ന് ഉരുവിടുന്ന മാത്രയിൽ നിനക്ക് സ്വർഗം തരുന്നതാണ് പുത്രത്വം.
യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുമ്പോൾ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ പദവിയാണ് പുത്രത്വം എന്ന് പറയുന്നത്. ആർക്കും തരാൻ കഴിയാത്തത്, ആർക്കും എടുക്കാൻ കഴിയാത്തൊരു ദൈവിക സമാധാനം നമുക്ക് ഈ പുത്രത്വത്തിലൂടെ ലഭിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, അബ്ബാ പിതാവേ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുത്രത്വത്തിൻ്റെ ആത്മാവ്. ഈ ആത്മാവിൻ്റെ സാക്ഷി നമ്മുടെ അകത്ത് കേൾക്കുക. പുറത്താരും നമ്മളോട് പറഞ്ഞിട്ടല്ല നാം പുത്രത്വം പ്രാപിച്ചോ, നാം ദൈവമകനായോ, ഇതൊന്നും പുറത്താരുമല്ല നമ്മളോട് പറയുന്നത്, അകത്ത് സംസാരിച്ചു കൊണ്ടിരിക്കും. പ്രതിസന്ധികളുടെ നടുവിൽ നാം തകർന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് അകത്ത് നമ്മുടെ ആത്മാവിൽ പറയും, മോനെ നീ എത്ര തകർന്നെന്ന് തോന്നിയാലും നീ തകരുകയില്ല, കാരണം നിന്നോട് കൂടെ ഞാൻ ഇരിക്കുകയാ, എൻ്റെ കയ്യിലാണ് നീ ഇരിക്കുന്നത്. എൻ്റെ ആത്മാവും നിൻ്റെ ആത്മാവും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് തകരാൻ കഴിയില്ല, നീ തകർന്നെന്ന് ലോകം മുഴുവൻ പറഞ്ഞാലും സാരമില്ല, നീ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് വിശ്വസിക്കുക. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാൻ ദൈവാത്മാവിനോട് പറയുന്നു, ലോകത്തിലുള്ളവർ നോക്കുമ്പോൾ നീ തകർന്നിരിക്കുകയായിരിക്കാം, നിനക്കിനി ഒരു ഉയർച്ചയില്ല, നിന്റെ തല ഉയരില്ല എന്ന് പറയുന്ന ചിലരുടെ മുൻപിൽ നീ പറയണം, എനിക്ക് ലഭിച്ചിരിക്കുന്ന അവകാശത്തിൻ്റെ വലിപ്പം ഞാൻ നോക്കുമ്പോൾ ഈ തകർച്ചകൾ തകർച്ചയല്ല, ഈ തകർച്ചയ്ക്കകത്ത് എന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന, എന്നെ നിവരെ നിർത്താൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം എൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുകയാ. ഇന്ന് പ്രഭാതത്തിൽ നീ ഇരിക്കുന്ന മുറിക്കകത്തിരുന്നു കൊണ്ട് ദൈവത്തോട് പറ, കർത്താവേ ഞാൻ എത്ര തകർന്നുവെന്ന് ലോകം പറഞ്ഞാലും എൻ്റെ മനസ്സിൽ പിശാചു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് ലഭിച്ച പുത്രത്വത്തിൻ്റെ പദവിയെ ഓർക്കുമ്പോൾ, എനിക്ക് ലഭിച്ച നിത്യതയെക്കുറിച്ചുള്ള വലിപ്പം ഓർക്കുമ്പോൾ, ഞാൻ എൻ്റെ തകർച്ചകളൊന്നും തകർച്ചയല്ല. അത് നാം പറയണം, നാം ദൈവത്തോട് സംസാരിക്കണം. അത് ന്യായപ്രമാണത്തിൻ്റെ കീഴിലിരുന്നവർക്കാണ് ദൈവം. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്ന, ന്യായപ്രമാണത്തിൻ്റെ കീഴിലേക്കാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിയോഗിച്ചയച്ചത് ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങേണ്ടതിനാണ്. ന്യായപ്രമാണം നമ്മളെ ക്രിസ്തുവിലേക്ക് നടത്തുന്ന ശിശുപാലകനായിരുന്നു. ശിശുപാലകന് ഡ്യൂട്ടി ആ ശിശു പ്രായമാകുന്ന, പക്വത പ്രാപിക്കുന്നവരെ മാത്രമേ ആ ശിശുപാലകന് പ്രവൃത്തിയുള്ളൂ. അതിനുശേഷം അവൻ ഒരിക്കലും ശിശുപാലകൻ്റെ കീഴിലല്ല, അവൻ പക്വത പ്രാപിച്ചാൽ അവൻ യഥാർത്ഥ വഴിയിലേക്ക് വരികയാണ്. അതുകൊണ്ട് ന്യായപ്രമാണം നമ്മെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാൻ ഉപയോഗിച്ചു. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിയോഗത്താൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ, പരിശുദ്ധാത്മാവ് നിയോഗിച്ച സമയമായപ്പോൾ, പ്രവാചകന്മാർ പറഞ്ഞ സമയമായപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ യേശു ക്രിസ്തു ജനിച്ചു. എന്തിനാണ്? പാപരഹിതനായ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ജനിച്ച് നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ. യഹൂദ കുടുംബത്തിൽ ജനിക്കുന്നവർക്കാണ് പുത്രത്വവും തേജസ്സുമുള്ളത്. റോമലേഖനം 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ഇസ്രായേല്യർക്കാണ് പുത്രത്വമുള്ളത്, തേജസ്സുള്ളത്, നിയമങ്ങളുള്ളത്, പിതാക്കന്മാർ ഇതെല്ലാം അവർക്കാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നെ നമ്മളെങ്ങനെയാണ്, നമുക്കെങ്ങനെയാണ് ലഭിച്ചത്? നമ്മളാരാ? യഹൂദന്മാരാണോ? അല്ല. പിന്നെ ആരാ? നമ്മൾ ജാതികളിൽ നിന്ന്, ജാതികളിൽ നിന്ന് ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലേക്ക് വന്നവരാണ്. ലോകത്തിൽ 3 കൂട്ടം ആൾക്കാരുണ്ട്. ഞാൻ ഒരു ലൈവിൽ ഞാൻ സംസാരിച്ചതാണ്, 1 ജാതികൾ, 2 യഹൂദൻ, 3 ജാതികളിൽ നിന്നും യഹൂദനിൽ നിന്നും വിളിച്ചു വേർതിരിച്ച ദൈവസഭ. നാം ദൈവസഭയിലെ അംഗങ്ങളായത് ജാതികളിൽ നിന്നാണ്. നാം ആരും യഹൂദന്മാരല്ല. എന്നാൽ യഹൂദന്മാർക്ക് വേണ്ടി ലഭിച്ചിരുന്ന പുത്രത്വവും തേജസ്സും പ്രമാണങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി തന്നത് യഹൂദനത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അവർക്ക് ലഭിക്കേണ്ട പദവിയെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ലാതെ, യേശു ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ മനസ്സില്ലാതെ അവർ അതിനെ തള്ളിക്കളഞ്ഞ്, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കുറ്റം അവർ ഏറ്റെടുത്തപ്പോൾ യാതോ ഒരു യോഗ്യതയുമില്ലാതെ വെളിമ്പറമ്പിൽ തള്ളപ്പെട്ട് കിടന്ന നാം വിശ്വാസത്താൽ എനിക്ക് വേണ്ടിയാണ് ഈ മരണമെന്ന് ഏറ്റെടുത്തപ്പോൾ സ്വർഗം സന്തോഷിച്ചു. അതുകൊണ്ടാണ് ഒരു പാപിയുടെ മാനസാന്തരത്തിൽ സ്വർഗം സന്തോഷിക്കുന്നത്. പുത്രത്വം ആവശ്യമുള്ള ഒരു പാപിയായ മനുഷ്യൻ, അവൻ ഏത് ജാതിയും ഏത് നിറവും ഏത് വർഗത്തിൽപ്പെട്ടവനുമാകട്ടെ, എനിക്ക് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു വരുന്ന ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിങ്കൽ അവൻ വിശ്വസിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നതിൻ്റെ കാരണം അതാണ്. തൻ്റെ സ്വന്തം ജനമായ യഹൂദനു വേണ്ടാതെ തള്ളിക്കളഞ്ഞത്, യാതൊരു യോഗ്യതയുമില്ലാതെ കിടന്ന അവനത് മനസ്സിലായല്ലോ. അവന് പ്രമാണമുള്ളവനല്ല, അവനൊന്നും ഉണ്ടായിരുന്നിട്ടല്ല, അവൻ്റെ അറിവിൻ്റെ കൂടുതൽ കൊണ്ടല്ല, പക്ഷേ വിശ്വാസത്താൽ എനിക്ക് യേശു ക്രിസ്തുവിനോട് കൂടെ അവകാശം ലഭിക്കുമെന്ന് പറയാൻ ഒരുവൻ്റെ കണ്ണ് തുറക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാ. ഈ പ്രഭാതത്തിലും അതിനവസരം ദൈവം ശേഷിപ്പിക്കുക. കൃപയാൽ ഒരു അവസരവും കൂടെ ദൈവം നൽകിയിരിക്കുക. എന്താണെന്നറിയാമോ? അർഹതയുള്ള യോഗ്യതയുള്ള അനേകർക്ക് ഇന്നും ഈ മർമ്മം തിരിച്ചറിയാൻ കഴിയാതെ പാപത്തിനകത്ത് കിടക്കുമ്പോൾ ഒരു യോഗ്യതയും പറയാനില്ലാതെ നിന്റെ കുടുംബം
കുടുംബശ്രേഷ്ഠത പറയാനില്ലാതെ, കിടക്കുന്ന വീടിൻ്റെ വലിപ്പം പറയാനില്ലാതെ, ആൾക്കാരുടെ മുൻപിൽ ഒന്നും എടുത്തു കാണിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിലും, നിങ്ങൾ വിശ്വാസത്താൽ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറാകുന്ന മാത്രയിൽ നിങ്ങൾക്ക് ആ പുത്രത്വം തരാൻ സ്വർഗം റെഡിയായി വെയിറ്റ് ചെയ്യുകയാണ്. ഇന്നാരെങ്കിലും എന്നെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവനും ഇത് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിച്ചോ, നിനക്കു വേണ്ടി പിന്നെയും ദൈവം ചിലത് ശേഷിപ്പിച്ചിട്ടുണ്ട്. നീ ഇന്ന് വചനം കേൾക്കുന്ന വ്യക്തി ചിലപ്പോൾ യേശുവുമായി വ്യക്തിപരമായ ബന്ധമില്ലാത്ത ഒരാളാണോ എനിക്കറിയില്ല, എന്നാൽ ഇന്ന് പകൽ നിങ്ങളെയാണ് സ്വർഗം പ്രതീക്ഷിക്കുന്നത്. രക്ഷിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകാത്ത 99 ആടുകളേക്കാൾ നഷ്ടപ്പെട്ട ഒരാൾ ദൈവിക സന്ദേശത്തിൻ്റെ മുൻപിൽ മടങ്ങി വരുമ്പോൾ നിനക്ക് തരാനുള്ള പാക്കേജുമായി ദൈവം കാത്തിരിക്കുകയാണ്. പാക്കേജിനകത്ത് നിനക്ക് വേണ്ടത് മുഴുവനുണ്ട്. അവൻ പുത്രത്വം മാത്രമല്ല, നിനക്ക് ഈ ലോകത്തിലും നിത്യതയിലും വേണ്ട മുഴുവൻ സാധനങ്ങളും, നിനക്ക് എന്തെല്ലാം വേണോ അതെല്ലാം കൂടി ഒരു പാക്കേജായി നിന്റെ കയ്യിലേക്ക് നീ വിശ്വാസത്താൽ ഒരു വാക്ക് പറയുമ്പോൾ ഏൽപ്പിക്കുക. എത്ര വലിയ പദവിയാണെന്നറിയാമോ, നമുക്കിതിൻ്റെ മഹത്വം അറിയാമോ എന്ന് എനിക്കറിയില്ല. എന്താ ഈ പാക്കേജ്? നമുക്കറിയാം ടൂർ പാക്കേജുകളുണ്ട്. അവരിവിടുന്ന് എയർപോർട്ടിന് കയറുമ്പോൾ മുതൽ അവരെ തിരിച്ചിവിടെ കൊണ്ടുവരുന്നത് വരെയുള്ള സകല കാര്യങ്ങളും ആ ടിക്കറ്റിനകത്തുണ്ട്. അവർക്ക് താമസിക്കേണ്ട ഹോട്ടൽ സൗകര്യങ്ങൾ, അവർക്ക് ലഭിക്കേണ്ട ഫുഡ്, അവർക്ക് കാണേണ്ട സ്ഥലങ്ങൾക്കുള്ള ഗൈഡ്, അവർക്കവിടെ ചെല്ലുമ്പോൾ എന്തെല്ലാം ചിലവുണ്ട്, അതെല്ലാം ഈ പാക്കേജിനകത്തുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ രക്ഷിക്കപ്പെട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതലി നിൻ്റെ ജീവിതത്തിന് വേണ്ട പാക്കേജ് മാത്രമല്ല, നിത്യതയിലേക്കുള്ള പാക്കേജും ഒരുമിച്ച് കണക്റ്റ് ചെയ്ത് നിൻ്റെ കയ്യിലേക്ക് പാക്കേജ് അങ്ങ് തരികയാണ്. നീ വിശ്വാസത്താൽ യേശുവിനെ സ്വീകരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ വിശ്വാസത്താൽ അംഗീകരിക്കുന്ന മാത്രയിൽ ദൈവം ഒരു പാക്കേജ് തരികയാണ്. ഇന്ന് പ്രഭാതത്തിൽ അത് വിശ്വസിക്കാൻ പറ്റുമോ? കർത്താവ് എനിക്ക് തന്ന പാക്കേജിൻ്റെ വലിപ്പം എത്ര വലിയതാണെന്ന് ഇന്ന് പകൽ നിസ്സാരമായ കാര്യങ്ങൾ പരാതി പറയുന്നവരാണെങ്കിൽ നിർത്തുക. നിസ്സാരമായ കാര്യങ്ങൾ മനസ്സ് ക്ഷീണിച്ച് ഭവനത്തിനകത്തൊതുങ്ങിയിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഇന്ന് പകൽ ചിന്തിച്ചുകൊള്ളുക, എനിക്ക് ഇതിനകത്ത് പരാതിപ്പെടാനില്ല, ഞാൻ പരാജയപ്പെടുകയില്ല, എനിക്ക് ലഭിച്ച പാക്കേജിൻ്റെ വലിപ്പം എത്ര വലിയതാണ്. ഒരിക്കലൊരു മാതാവ് അവർ ഈ മക്കളുടെ അടുക്കിലേക്ക് പോകുവാൻ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുക, എന്നാൽ ആ ഫ്ലൈറ്റിൽ കയറി എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, ആ അമ്മ ഭക്ഷണം കഴിക്കുന്നില്ല. എന്താ കഴിക്കാത്ത അറിയില്ല. ആ സ്ത്രീ പട്ടിണി കിടന്ന് ആ മക്കളുടെ അടുക്കൽ ഇറങ്ങിച്ചെന്നപ്പോൾ വളരെ ക്ഷീണിച്ച് അമ്മയെ കണ്ടിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് എന്ത് പറ്റി, അമ്മ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? ഇല്ല, ഒന്നും കഴിച്ചില്ല. എന്താ കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നു, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ കഴിച്ചില്ല. ആ മക്കൾ പറഞ്ഞു, അമ്മേ, അമ്മയുടെ ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള മുഴുവൻ പൈസയും കൊടുത്തിട്ടുണ്ട്. ആ പാക്കേജിനകത്ത് അമ്മയ്ക്ക് വേണ്ടതെല്ലാം, ഈ യാത്രയ്ക്ക് വേണ്ടതെല്ലാം ഉണ്ടായിരുന്നല്ലോ, അമ്മയെ അതറിയാതെ പോയി. ഇങ്ങനെയല്ലേ വിശ്വാസത്തിൽ ഇന്ന് നിലനിൽക്കുന്നുവെന്ന് അഭിമാനിക്കുന്ന പലർക്കും ദൈവത്തിൻ്റെ പാക്കേജിൻ്റെ വലിപ്പം അറിയാതെ, ദൈവം തന്ന നന്മകളുടെ വലിപ്പം അറിയാതെ, നിസ്സാരമായ കാര്യത്തിൽ അമ്മയെപ്പോലെ പലപ്പോഴും നാം വേണ്ട നന്മകൾ പോലും പ്രാപിപ്പാൻ കഴിയാതെ ഒതുങ്ങിപ്പോകുകയല്ലേ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിനക്ക് ലഭിച്ച പദവിക്കകത്ത് നീ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിനക്ക് വേണ്ടതെല്ലാം ഉണ്ട്, എന്നാൽ അധികമായിട്ടൊന്നും വേണ്ട. നിന്നെ ദൈവകൃപയിൽ ഉറപ്പിച്ച് നിർത്തുവാൻ, നിത്യതയിൽ എത്തിക്കുവാൻ വേണ്ട സകലവും പാക്കേജായി ദൈവം തന്നിരിക്കുക. അത് വിശ്വാസത്താൽ ഏറ്റെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും വീണ്ടെടുത്ത് സ്വതന്ത്രനാക്കിയ ആ ദൈവകൃപയ്ക്ക് മുൻപിൽ നമുക്ക് ഇന്ന് പകൽക്കാലം സമർപ്പിക്കാം. ക്രിസ്തുവിലൂടെ ലഭിച്ചത് ആത്മീക പുത്രത്വമാണ്. ന്യായപ്രമാണമാകുന്ന ശിശുപാലകൻ്റെ കീഴിൽ നിന്നും സ്വാതന്ത്ര്യം നൽകി ആത്മീക സമ്പത്തും പദവിയും ആത്മാവിനായുള്ള മാർഗം ക്രിസ്തു നമുക്ക് തുറന്നു തന്നു. എന്നാൽ ദൈവ കുടുംബത്തിലേക്ക് നമ്മെ ദത്തെടുക്കുകയായിരുന്നു. ദത്തെടുത്ത ഒരു കുഞ്ഞിന് ആ വീട്ടിലെ മുഴുവൻ അവകാശമുണ്ടോ? ഞാൻ ഇവിടെ ഒരിക്കൽ വായിച്ചത് ഓർക്കുന്നു. ജർമ്മനിയിലെ ഒരു കുടുംബം, ഒരു ദമ്പതികൾ, അവർക്ക് ഒരു മകനുണ്ടായിരുന്നു. ഒരു ദിവസം അവരുടെ മകൻ പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവർ വളരെ വേദനയ്ക്കകത്തിരിക്കുന്ന ഒരു രാത്രിയിൽ അവരുടെ വീടിന് ഒരാൾ വന്ന് മുട്ടുന്ന ശബ്ദം കേട്ട് അവർ വാതിൽ തുറന്നപ്പോൾ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ബാലൻ അവിടെ നിൽക്കുന്നു. ആ തണുത്ത് വിറയ്ക്കുന്ന ഭയങ്കര മഞ്ഞിൽ തണുത്ത് വിറയ്ക്കുന്ന ആ പൈതലിനെ അവർ പെട്ടെന്ന് അകത്തേക്ക് കയറ്റി അവർ ഭക്ഷണം കൊടുത്തു. അവരവരുടെ വീട്ടിൽ അവരുടെ മകൻ മരിച്ച കട്ടിലിൽ അവനെ കൊണ്ട് കിടത്തി. പിറ്റേ ദിവസം രാവിലെ പോകണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവൻ അവിടെ കിടന്നത്. എന്നാൽ ആ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ആ മാതാപിതാക്കൾ അവൻ്റെ അടുക്കൽ പറഞ്ഞു, ഞങ്ങളുടെ മകൻ മരിച്ചിട്ട് വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ആ വിഷമത്തിലായിരുന്നു, നിനക്ക് ഞങ്ങളോടൊപ്പം പാർക്കാമോ, നിന്നെ ഞങ്ങളുടെ മകനാക്കി ഞങ്ങൾ എടുക്കാം. അവന് അത് സ്വീകരിച്ചു. ആ മനുഷ്യനാണ് പിൽക്കാലത്ത്
നവീകരണത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ച മാർട്ടിൻ ലൂതർ എന്ന് ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലെ മകൻ്റെ മുഴുവൻ അവകാശങ്ങളും, മകൻ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആ മകൻ്റെ മുഴുവൻ അവകാശങ്ങളും കൊടുത്ത് ഈ പൈതലിനെ ആ മാതാപിതാക്കൾ വളർത്തി. അങ്ങനെയാണെങ്കിൽ സ്വന്തം പുത്രനെ കാൽവറിയിൽ നഷ്ടപ്പെടുത്തിയിട്ടാണ് എന്നെയും നിങ്ങളെയും ആ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ നഷ്ടപ്പെട്ടത് പുത്രനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. അവനെ ഒരു സമയത്തേക്ക് നോക്കാതെ മുഖം മറച്ചിട്ട് അവനെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നിയിട്ട് എന്നെ ആ സ്ഥാനത്തേക്ക് പിടിച്ചാക്കിയെങ്കിൽ എൻ്റെ പദവിയുടെ വലിപ്പം എത്ര വലുതാ തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. നമ്മെ ദൈവം സ്വീകരിച്ചതിൻ്റെ പിൻപിൽ നമ്മുടെ എന്തെങ്കിലും ഭൗതികമായ വരുമാനമോ നമ്മുടെ എന്തെങ്കിലും കഴിവോ അതിനകത്തില്ല. തൻ്റെ സ്വന്തം പുത്രനെ തകർത്ത് കളഞ്ഞിട്ട് അവനേക്കാൾ ശ്രേഷ്ഠരാണോ നാം? അല്ല. എന്നാൽ ഒരു പദവിയും പറയാനില്ലാത്ത, ഒരു യോഗ്യതയും പറയാനില്ലാത്ത എന്നെയും നിങ്ങളെയും ആ പദവിക്ക് യോഗ്യരാക്കിയ ദൈവകൃപയ്ക്ക് മുൻപിൽ ഇന്ന് പ്രഭാതത്തിൽ കവിണ്ണ് വീണ് കിടന്ന് ദൈവത്തിന് നന്ദി പറയണം. എന്താ ഇതിനുള്ള കഴിവ്? എന്താ ഇതിന് കൃപ? കൃപ എന്ന വാക്കിൻ്റെ അർത്ഥത്തിൻ്റെ വലിപ്പം അത്ര വലുതാണ്. അതുകൊണ്ടാണ് ആ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ തന്നെ ഒരു ചെറിയ വിശ്വാസം, അത് തരാൻ കൃപയാണ് കാരണമായത്. അതുകൊണ്ട് അർഹതയില്ലാത്ത അനേക നന്മകളും പദവികളും നമ്മളെ തേടിയെത്തുമ്പോൾ ഈ വചനം ചുമന്നത് മൂലം നിനക്ക് എന്തെങ്കിലും ലഭിച്ചെങ്കിൽ, യേശുവിനെ സ്വീകരിച്ചത് മൂലം നിനക്ക് എന്തെങ്കിലും ലഭിച്ചെങ്കിൽ, അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് സ്വർഗത്തിനാകട്ടോ. എന്തെങ്കിലും ലഭിച്ചതിൻ്റെ പേരിൽ നാം അഹങ്കരിക്കുവാൻ പാടില്ല. സകലത്തിനും രാജ്ഞിയും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമെന്ന് ദൈവം കണ്ടു. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ തൻ്റെ സ്വന്തം പുത്രനെ തകർത്ത ദൈവം, മനസ്സിലാകുന്നുണ്ടോ? സ്വന്തം പുത്രനെ തകർത്തിട്ട് അനേക പുത്രന്മാരെ ആ തേജസ്സിലേക്ക് നടത്തുകയായ ഏതൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ട തേജസ്സും മാന്യതയും പദവിയും നിങ്ങൾക്കും എനിക്കും തിരിച്ചു തരാൻ വേണ്ടിയാണ് തൻ്റെ സ്വന്തം മകനെ തകർത്തത്. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി നഷ്ടപ്പെട്ടത് പിതാവിന് തൻ്റെ സ്വന്തം പുത്രനാണ്. നമുക്ക് പകരമായി തകർക്കപ്പെട്ടത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന തൻ്റെ പുത്രനാണ്. ഇത്ര വലിയ പദവി നമുക്ക് ലഭിച്ചതിന് നാം നന്ദിയുള്ളവരാണോ? നാം ദൈവത്തോട് നന്ദി പറയാറുണ്ടോ? നാം ദൈവത്തിൻ്റെ കൃപകളെ പ്രാപിക്കുമ്പോഴും പലപ്പോഴും പിറുപിറുക്കാറില്ലേ? നാം പലപ്പോഴും പറയുന്ന വാക്കുകൾ, കർത്താവേ ഞാൻ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ദൈവം ചിരിക്കുക, മോനെ നീ നിസാര കാര്യത്തിന് വേണ്ടി പിറുപിറുക്കാതെ നിനക്ക് ലഭിക്കുന്നത് എത്ര വലിയതാണെന്ന് നിന്നെ ഇന്ന് പകച്ചവരും നിന്ദിച്ചവരും നിന്നെ ലഭിച്ച കൃപയെക്കുറിച്ച് അറിയാത്തവരും വരും കാലങ്ങളിൽ കാണുമ്പോൾ നിനക്കതിൻ്റെ മുൻപിലൊന്നും പറയാനില്ല, നിനക്ക് കരയാനല്ല, നിനക്കൊന്നും ചെയ്യാനില്ല. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം പറയാം, നിത്യതയിലെത്തുമ്പോൾ നമുക്ക് പലതും കാണണമെന്ന് ആഗ്രഹമുണ്ട്, പലരെയും കാണണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, നല്ലതാ. പക്ഷേ ആ നിത്യതയിലെത്തുമ്പോൾ നമ്മുടെ അരിമമണവാളനായ കർത്താവിനെ കാണുമ്പോൾ നമുക്കൊന്നും പറയാനുണ്ടാകില്ല. കാരണം നീ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ പദവി ലഭിച്ചത്. നീ എനിക്ക് പകരമായി മരിച്ചില്ലെങ്കിൽ എനിക്ക് നിന്നോടുകൂടെയുള്ള അവകാശം ലഭിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതെല്ലാം തെറ്റാണ്, ഞാൻ ചിന്തിച്ചതെല്ലാം തെറ്റാണ്, പലപ്പോഴും പിറുപിറുത്തത് തെറ്റാണ്, നീ എനിക്ക് വേണ്ടി മരിച്ചതിൻ്റെ വലിപ്പം ഞാൻ ഇപ്പോൾ അറിയുന്നുവെന്ന് പറഞ്ഞ് അവൻ്റെ കാൽക്കൽ വീഴുവാനിടയാകും. ഇന്ന് പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ, നഷ്ടങ്ങളെ നോക്കി പരിതപിക്കാതെ, വേദനപ്പെടാതെ, അപമാനങ്ങളെ നോക്കി ദൈവസന്നിധിയിൽ മാറിപ്പോകാതെ, നിസ്സാര വിഷയങ്ങൾക്ക് പിന്മാറിപ്പോകാതെ, ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു ആത്മീയ ജീവിതത്തിനു വേണ്ടി ആഗ്രഹിക്കണം. വിട്ടുപിരിയാൻ കഴിയാത്തൊരു ബന്ധം ക്രിസ്തുവുമായിട്ടുണ്ടോ? ദൈവത്തെ എനിക്ക് പിരിഞ്ഞ് ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നാറുണ്ടോ? എനിക്ക് കർത്താവിനെ കൂടാതെ എൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലുമില്ലെന്ന് തോന്നാറുണ്ടോ? അതാണ് ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താൽക്കാലികമായ ഒരു വിശ്വാസത്തിന് വേണ്ടി, ഒരു സഭായോഗത്തിന് അറ്റൻഡ് ചെയ്യുന്ന ഒരു സാധാരണ വിശ്വാസിയായിട്ടല്ല നാം ജീവിക്കേണ്ടത്. 24 മണിക്കൂറും ദൈവവുമായി നിരന്തര ബന്ധം പുലർത്തി, ദൈവത്തെ പിരിയാൻ കഴിയാത്ത, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിച്ച ഒരാളായി നിങ്ങൾ മാറുമ്പോഴാണ് ക്രിസ്തു നോക്കി സന്തോഷിക്കുന്നത്, കർത്താവ് നോക്കി സന്തോഷിക്കും. കാരണം എൻ്റെ രക്തം കൊണ്ട് ഞാൻ അവനെ വീണ്ടെടുത്തിട്ട് അവൻ നന്ദിയുള്ളവനായി എന്നോട് ചേർന്ന് നിൽക്കുകയാണ്. ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്ത് കയറട്ടെ. നാം ഇതിൻ്റെ
തിയോളജി വശങ്ങൾ പറയാനല്ല ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്. ലഭിച്ച ഭാഗ്യ പദവിയുടെ ആഴം തിരിച്ചറിയണം. കുറെ കൂടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു തിരിച്ചറിയണം. ഇന്നലേക്കാൾ ഇന്ന് എൻ്റെ കർത്താവിൻ്റെ നാടിനോട് ഞാൻ അടുക്കുകയായി. എനിക്ക് ചെല്ലാനുള്ള രാജ്യത്തെക്കുറിച്ച്, എനിക്ക് ചെല്ലാനുള്ള രാജ്യത്തെ ജനങ്ങളെക്കുറിച്ച് ഒക്കെ എനിക്ക് അറിവ് ലഭിക്കുന്നത് ഞാൻ പോകുന്നതിന് മുൻപ് നല്ലതാണ്. എന്നെ സ്വീകരിക്കുവാൻ മറ്റൊരു രാജ്യത്ത് നിൽക്കുന്ന ആളെക്കുറിച്ചുള്ള ആ സ്നേഹം എനിക്ക് വർദ്ധിക്കുമ്പോൾ എനിക്ക് ആ രാജ്യത്ത് ചെല്ലാൻ ആഗ്രഹം തോന്നും. ഇതുപോലെ നിത്യതയിൽ നമ്മെ സ്വീകരിക്കാൻ നിൽക്കുന്ന യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് അവിടേക്ക് ചെല്ലാൻ തോന്നുന്നത്. അതുകൊണ്ടാണ് മരണത്തിലൊക്കെ ചെല്ലി ശാന്തമായി, കഴിഞ്ഞ ദിനങ്ങളിൽ ഞാൻ കണ്ട പല മരണങ്ങളിലും വളരെ ശാന്തമായി യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് മരിക്കുന്ന പലരുടെയും ശാന്തമായ മരണം ഞാൻ കണ്ടു. ഞാൻ പലപ്പോഴും ഓർത്തി, ഇതാണോ മരണം? എന്തൊരു ഭാഗ്യാവസ്ഥയാണ്. അതിവേദനകളുടെ നടുവിൽ അവർ കിടന്നപ്പോഴും അവർ അവരുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ യേശുവിനോടുള്ള ബന്ധത്തിൽ, നിൻ്റെ അടുക്കിലേക്ക് ഞാൻ വരികയാണ്, നിൻ്റെ അടുക്കിലേക്ക് ഞാൻ വരികയാണ്, നിന്നെ ഞാൻ കാണാൻ വരികയാണ്, ഈ ഒരു ചിന്തയിൽ ഭക്തന്മാർ മരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുന്ന് താൽക്കാലികമായുള്ളൊരു വേർപാട്, ഇവിടം താൽക്കാലികമായും അവരുടെ ബന്ധുക്കളെയും ചർച്ചക്കാരെയും ഒക്കെ ഇട്ടിട്ട് പോകുന്നതിൽ അവർ വേദനിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അതിനേക്കാൾ വലിയൊരു പദവി അവർ യേശുവിനെ കാണുകയാണ്, യേശുവിൻ്റെ സാന്നിധ്യം കാണുകയാണ്, യേശുവിൻ്റെ അടുക്കിലേക്ക് ദൂതന്മാർ അവരെ കൊണ്ടുപോവുകയാണ്. ഓ, അവർക്ക് മനസ്സിലായി ഈ ലോകത്തിലെ കഷ്ടങ്ങളൊന്നും സാരമില്ല, ഇവിടം കൊണ്ട് ഇതൊക്കെ തീരുകയാണ്. ചില മിനിറ്റുകൾ, ചില മണിക്കൂറുകൾ അനുഭവിക്കുന്ന കഷ്ടതയേക്കാൾ വലുതാണ് നിത്യതയിൽ ദൈവം എനിക്ക് വേണ്ടി കരുതിയത്. ഇത് ആത്മകണ്ണുകൾ കൊണ്ട് പുത്രത്വത്തിൻ്റെ ആഴം കണ്ട അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ലോകത്തിൻ്റെ സകലത്തെ ഞാൻ ചവറന്നെണ്ണുകയാണ്. ഈ പദവി ലഭിച്ചവന് ലോകം ചവറാണ്. ലോകത്തിലെ എത്ര വലിയ കാര്യങ്ങൾ ലഭിച്ചാലും അതേക്ക് നോക്കിക്കൊണ്ട് പറയണം, എനിക്ക് ലഭിച്ച പുത്രത്വം, എനിക്ക് ലഭിച്ച ഭാഗ്യപദവി, എനിക്ക് ലഭിച്ച നിത്യത, എൻ്റെ കർത്താവിനോടുകൂടെയുള്ള എൻ്റെ കൂട്ടവകാശം, ദൈവത്തിൻ്റെ അവകാശം, ഇതിൻ്റെ മുൻപിൽ എനിക്കിത് എത്ര വലുതാണെങ്കിലും അത് ചവറാണ്. ഈ ലോകത്തിലെ ചവറെന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഓടുകയും ദൈവത്തെ അറിഞ്ഞ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു എന്ന് അഭിമാനിക്കുന്നവർ പോലും ലോകത്തിലെ ചവറിൻ്റെ മുൻപാകെ ഓടുന്നത് കാണുമ്പോൾ അകത്ത് ചിരി വരാറുണ്ട്. കാരണം അവർക്ക് വലിപ്പത്തെ മനസ്സിലാക്കേണ്ട കാര്യം അവർ മനസ്സിലാക്കാതെ ഇവിടെയുള്ള എന്തിനൊക്കെയോ അവർ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓടുകയാണ്. പ്രിയ ദൈവവൈദ്യരെ, ലഭിച്ച പദവിയുടെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകത്തിലെ ചവറിനെ ചവറായിട്ട് വിട. ലോകത്തിനൊരു സ്ഥാനം നിനക്ക് ലഭിച്ചെങ്കിൽ അത് ദൈവത്തിൻ്റെ നാമത്തിന് പ്രയോജനപ്പെട്ടെ. പക്ഷേ അതിൽ വല്ലാതെ അഹങ്കരിക്കരുത്. കാത്തിരിക്കുന്നത് ഇതിനേക്കാൾ വലിയതാണ്. കാത്തിരിക്കുന്ന വലിയ കാര്യങ്ങളെ കാണുമ്പോൾ ഇതൊന്നുമല്ലെന്ന് തിരിച്ചറിയാൻ നമ്മുടെ കണ്ണൊന്ന് തുറന്നെങ്കിൽ നല്ലതായിരുന്നു. കാണേണ്ടത് അതുപോലെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എനിക്ക് തന്നതിൻ്റെ എല്ലാം വലിപ്പമൊന്നറിയാൻ എൻ്റെ കണ്ണുകൾ തുറക്കണം. നീ എനിക്ക് നൽകി തന്ന എല്ലാ പദവികളുടെയും അർത്ഥം തിരിച്ചറിയാൻ എനിക്ക് കണ്ണ് തുറക്കണം. അത് തിരിച്ചറിഞ്ഞിട്ട് കർത്താവിനോട് കൂടെ ചേർന്ന് ജീവിക്കുമ്പോൾ അതിനകത്ത് ദൈവം സന്തോഷിക്കും. അതുകൊണ്ട് എന്തൊക്കെയാണ് നമുക്കിതിനകത്ത് ലഭിച്ചത്? ഒന്ന്, നാം അവകാശികളാണ്. നിത്യതയിൽ കർത്താവിനുണ്ടായിരുന്ന എല്ലാ അവകാശങ്ങളും നമുക്കുണ്ട്. അതുകൊണ്ട് ലോകത്തിലുള്ള നഷ്ടങ്ങളെ നോക്കി നാം ഭാരപ്പെടേണ്ട എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ട്, തേജസ്കരിക്കപ്പെടുമ്പോഴാണ് പുത്രത്വത്തിൻ്റെ പൂർണ്ണതയിൽ നാം എത്തുന്നത്. പുത്രത്വത്തിൻ്റെ പദവി നമുക്ക് ലഭിച്ചെങ്കിലും അതിനെ യഥാർത്ഥമായി തിരിച്ചറിയുന്നത് കർത്താവിൻ്റെ വരവിൽ അഥവാ നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടക്കുമ്പോഴാണ്. യേശു ക്രിസ്തുവിൻ്റെ രഹസ്യ പ്രത്യക്ഷതയിൽ മണവാളനായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി നാം എത്തുമ്പോഴാണ് നമ്മുടെ ആ യഥാർത്ഥ പദവിയുടെ ഒരു ഭാഗം നാം തിരിച്ചറിയുന്നത്. എന്നാൽ ഈ പുത്രത്വത്തിൻ്റെ പൂർണ്ണതയിലെത്താൻ ക്രിസ്തു സഹിച്ച കഷ്ടത പോലെ തന്നെ നമ്മളും കഷ്ടത സഹിക്കണം. കർത്താവ് ക്രൂശിൽ കഷ്ടത സഹിച്ചു, നമുക്ക് പകരമായി മരിച്ചു. ഇനിയും നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി നാം കഷ്ടത സഹിക്കണ്ട. അത് മുഴുവൻ കർത്താവ് ക്രൂശിൽ സഹിച്ചു കഴിഞ്ഞു. അവൻ്റെ രക്ഷണ്യ വേലയുടെ പൂർത്തീകരണം ക്രൂശിൽ നടന്നു കഴിഞ്ഞു. ഇനി നാം ചെയ്യേണ്ടത് അത് വിശ്വസിക്കുക മാത്രമേ ഉള്ളൂ. ഒരു വിരുന്ന് ഒരുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. ആ വിരുന്ന് ഒരുക്കി വെച്ച് കഴിയുമ്പോൾ ഇത് വിളമ്പിക്കൊടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് ഇനി നടക്കേണ്ടത്. വിരുന്ന് ഒരുക്കുന്നത് മുഴുവൻ കാൽവറിയിൽ അത് നടന്നു കഴിഞ്ഞു. ഇനി അത് വിളമ്പിക്കൊടുക്കുവാൻ, യേശു ക്രിസ്തുവിലൂടുള്ള രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ കഷ്ടത, ആ കഷ്ടത നാം സഹിച്ചേ പറ്റൂ. എനിക്ക് കഷ്ടത സഹിക്കാൻ പറ്റില്ല, കഷ്ടതയില്ല. വിരുന്ന് ഒഴുക്കി വെച്ച വിരുന്ന് വിളമ്പി കൊടുക്കുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ടില്ല എന്ന് പറയാനൊക്കില്ല. എല്ലാവർക്കും വിളമ്പി എത്തിക്കുക, അതിനുള്ള ഒരു സ്ട്രെസ്,
വിളമ്പിക്കൊടുക്കുന്നവർക്കുണ്ട്. ഇതുപോലെ തന്നെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ നിസ്സാരമായ സ്ട്രെസ്, ചെറിയ ഭാരങ്ങൾ, ചെറിയ വേദനകൾ, ചെറിയ അപവാദം, ഇതൊന്നും സാരമില്ല. ഇതും കൂടെ നാം സഹിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ആ പുത്രത്വത്തിന് നാം പൂർണ്ണമായി യോഗ്യരാകുന്നത്. ക്രിസ്തു നമുക്കൊരു മാതൃക വെച്ചിട്ട് പോയെങ്കിൽ അവൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന നാമം അല്പം കഷ്ടങ്ങൾ. അതിൻ്റെ ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പറയുന്നത് കേട്ടു, കർത്താവിൻ്റെ തലയിൽ മുൾക്കിരീടം അടിച്ച് തറച്ചു. ഇത് നാം അനുഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു മുള്ളെങ്കിലും നമ്മുടെ ശരീരത്തിൽ കൊള്ളുന്നത് നാം അനുഭവിക്കേണ്ടി വരും. എത്ര വലിയ കാര്യമാണ്. കർത്താവ് ഒരു മുൾക്കിരീടം മുഴുവൻ തലയിലേക്ക് ആഞ്ഞടിച്ചപ്പോൾ നമ്മെ കർത്താവ് കാണുകയായിരുന്നുവെന്നാണ് വചനത്തിൻ്റെ അർത്ഥം. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് സന്തതിയെ കണ്ടപ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മളെ കണ്ടെങ്കിൽ ആ മുൾക്കിരീടത്തിൻ്റെ ഒരു മുള്ളടിക്കുന്ന വേദന നമുക്ക് സഹിച്ചുകൂടെ? അതുകൊണ്ടാണ് ചെറിയ നിസ്സാരമായ വേദനകളിലൂടെ നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, പുത്രത്വമെന്ന ഭാഗ്യം പദവി ലഭിച്ചവർ മക്കളാണ്. മക്കളെങ്കിലോ നാം അവകാശികളും. മക്കളെ ശിക്ഷിക്കാത്ത അപ്പനെവിടെയാവുള്ള? എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഏത് മക്കളും അനുഭവിക്കുന്ന ശിക്ഷ നിങ്ങളും പ്രാപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കുന്നവരുടെ മക്കളല്ല നിങ്ങൾ, അവർ കൗലടയന്മാരത്രേ. അപ്പനാരെന്നറിയാത്ത മക്കളാണ് കൗലടയന്മാർ. നമ്മുടെ അപ്പൻ നമ്മളെ അവൻ്റെ ഇഷ്ടത്തിന് ശിക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ചിന്തിക്കുന്ന രീതിയിൽ നാം വരേണ്ടതിന് പലപ്പോഴും നമ്മെ ശിക്ഷിക്കാറുണ്ട്. ആ ശിക്ഷണത്തിലൂടെയാണ് നാം പക്വത പ്രാപിച്ചത്. അങ്ങനെയാണ് പക്വത പ്രാപിക്കേണ്ടതിന് ഭക്തന്മാരെ ദൈവം ശിക്ഷിക്കും. നീതി ഫലമുളവാക്കുവാൻ, നീതിയും വിശുദ്ധിയുമുള്ള ജീവിതം നയിക്കുവാൻ, ദൈവത്തോട് മത്സരിക്കാത്തൊരു ജീവിതം നയിക്കുവാൻ ദൈവത്തിന് നമ്മിൽ നിന്നൊരു പ്രതീക്ഷയുണ്ട്. അതിനുവേണ്ടി ചില സമയങ്ങളിൽ റൂട്ട് മാറിപ്പോകുമ്പോൾ അനുസരണമില്ലാത്ത ആടുകളെ ഒതുക്കി ഒരുമിച്ച് നിർത്താൻ വേണ്ടി പലപ്പോഴും അവരെ ആ വടിയും കോലും കൊണ്ട് അവരെ അല്പമല്പം തന്നോട് അടുപ്പിച്ച് നിർത്തുന്ന ഒരു ഇടയനെ പോലെ നമ്മളെ പലപ്പോഴും ശിക്ഷിക്കുന്നതും ശാസിക്കുന്നതും എന്തിനാണെന്നറിയാമോ? കർത്താവ് ആഗ്രഹിക്കുന്ന പക്വത പ്രാപിച്ച് പുത്രത്വത്തിൻ്റെ പദവിയിൽ എത്തേണ്ടതിന് വേണ്ടിയാണ്. അതിനേക്കാളധികം ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, സൗമ്യത ഉളവാക്കുവാൻ നമ്മെ ദൈവം ശിക്ഷിക്കാറുണ്ട്. എന്താ സൗമ്യത? ചിലരിങ്ങനെ വളരെ വിനയത്തോടുകൂടി നമ്മളെ കാണുമ്പോൾ തൊഴുതുകൊണ്ട് നിൽക്കും, അതാണോ സൗമ്യത? പലരുടെയും ചിന്തയിൽ സൗമ്യത എന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കാതെ വളരെ എളിമയോടെ ജനത്തിൻ്റെ മുൻപിൽ കാണിക്കുന്ന എല്ലാ അഭിനയങ്ങളും സൗമ്യതയാണോ? അല്ല, അതല്ല സൗമ്യത. യഥാർത്ഥ സൗമ്യത എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, ഈ സൗമ്യത ഭക്തനിന് പുറത്തു വരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു മോശ എന്ന് ദൈവം സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ്. മനുഷ്യൻ കൊടുത്ത സർട്ടിഫിക്കറ്റ് അവൻ ഒറ്റയടിക്ക് ഒരാളെ കൊന്നു എന്നുള്ളതാണ്. അടുത്തയാളെ കൊല്ലുന്നതിന് മുൻപ് അവൻ നാടുവിട്ടു പോയി എന്നുള്ളതാണ്. ഇതാണ് മനുഷ്യൻ്റെ മുൻപിലെ മോശയെക്കുറിച്ചുള്ള ഇമേജ്. എന്നാൽ ദൈവത്തിൻ്റെ മുൻപിലുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അവൻ ഭൂമിയിലുള്ള ഭൂലോകത്തിലുള്ള സകല മനുഷ്യനേക്കാളും അതിസൗമ്യനാണ്. ഇത് തമ്മിൽ എങ്ങനെ ചേരുന്നത്? അതിസൗമ്യനായി തിരഞ്ഞെടുക്കപ്പെട്ട മോശ, പക്വത പ്രാപിച്ച മോശ, താൻ സീനായി പർവ്വതത്തിൽ നിന്ന് കൽപ്പലകളുമായി ഇറങ്ങി വരുമ്പോൾ ജനം നിന്ന് കാളക്കുട്ടിയെ ആരാധിക്കുക, അന്യാരാധന നടത്തുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യൻ തൻ്റെ കയ്യിലുള്ള കൽപ്പലക എറിഞ്ഞുടച്ചു. തൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, വാളെടുത്ത് കൊല്ലാൻ പറഞ്ഞു, പല കാര്യങ്ങൾ അവരോട് പറഞ്ഞു. ഇക്കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അവൻ്റെ മേൽ കിടക്കുകയാണ്, ഇവൻ അതിസൗമ്യനാണ്. എങ്ങനെ അത് രണ്ടും കൂടെ ശരിയാകുന്നത്? അതിസൗമ്യനായ ഒരു മനുഷ്യന് തൻ്റെ കയ്യിൽ ദൈവം എഴുതി കൊടുത്ത കൽപ്പലക എറിഞ്ഞുടയ്ക്കാൻ തക്ക കോപം വരാൻ സാധ്യതയുണ്ടോ? എന്നാൽ ഞാൻ ദൈവവചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. താൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ, തൻ്റെ അകത്ത് ദൈവം കൊടുത്ത നിയോഗത്തോടുള്ള ബന്ധത്തിൽ താൻ അതിസൗമ്യനായി മാറി. എങ്ങനെയാണെന്നറിയാമോ? കൽപ്പലക എറിഞ്ഞുടച്ചത് ദൈവിക പ്രമാണത്തോടുള്ള ബന്ധത്തിൽ. തനിക്കടക്കാൻ കഴിയാത്ത കോപത്തിൽ താൻ ചെയ്തത് ശരിയാണെന്നല്ല, പക്ഷേ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ, തന്നെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങൾ വന്നപ്പോൾ, തൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യം വന്നപ്പോൾ, തന്നെ കൊച്ചാക്കാൻ തൻ്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്തപ്പോൾ താൻ മിണ്ടാതെ ഇരുന്നതാണ് തൻ്റെ സൗമ്യത എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവും അതേ പുതിയ നിയമത്തിലെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിൻ്റെ സൗമ്യത വെളിപ്പെട്ടതാണ്. നമുക്കറിയാം യേശു ക്രിസ്തുവിനെ
ആലയത്തിൽ വന്നപ്പോൾ അതിനകത്തെ കള്ളന്മാരെ കണ്ട് ചാട്ടവാറുകൊണ്ട് അടിച്ചവരെ പുറത്താക്കി, ആലയത്തെ ശുദ്ധീകരിച്ചു. ഇതെല്ലാം യേശുവിൻ്റെ ഒരു സ്വഭാവമായിരിക്കുമ്പോൾ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വന്ന പ്രതികരണങ്ങളുടെ മുൻപിൽ യേശു സൗമ്യനെ അറക്കാനുള്ള ആടിനെ പോലെ അവൻ മിണ്ടാതെയിരുന്നു. ഇതാണ് സൗമ്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ചിലത് കാണുമ്പോൾ നാം പ്രതികരിച്ചെന്ന് വരാം, നാം മറ്റുള്ളവരോട് സംസാരിച്ചെന്ന് വരാം, നാം മറ്റുള്ളവരോട് ചില കാര്യങ്ങൾ തർക്കിച്ചെന്ന് വരാം. അതൊന്നും സൗമ്യതയുടെ എതിരല്ല. എന്നാൽ നമ്മുടെ വ്യക്തിപരമായി നമ്മുടെ വിശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുന്ന, നാം ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് അപവാദത്തിൻ്റെ ശബ്ദങ്ങൾ നമുക്ക് നേരെ വരുമ്പോൾ മിണ്ടാതെ പ്രതികരിക്കാതെ സകലത്തെയും നീതിയോടെ കൈകാര്യം ചെയ്യുന്ന ദൈവത്തിൻ്റെ കയ്യിലേൽപ്പിച്ചിട്ട് ശാന്തമായി പ്രാർത്ഥനാ മുറിയിൽ കിടന്ന് കരയുന്ന നിന്റെ സൗമ്യതയാണ് ദൈവം സർട്ടിഫിക്കറ്റായിട്ട് തരുന്നത്. ലോകത്തിലുള്ള മനുഷ്യൻ നിന്നെക്കുറിച്ച് സൗമ്യനാണെന്ന് പറയുന്നതിലല്ല അർത്ഥം. മോശയെ ലോകം നോക്കുമ്പോൾ അവൻ കോപിഷ്ഠനാണ്, അവൻ ഇത്രയായിട്ടും അവൻ്റെ കോപം കുറഞ്ഞില്ലെന്നൊക്കെ തോന്നാം. പക്ഷേ ദൈവത്തിന് വേണ്ടി വീറോടെ നിൽക്കുന്ന ആ മനുഷ്യൻ തനിക്കെതിരെ തൻ്റെ സ്വന്തം സഹോദരങ്ങൾ പോലും എഴുന്നേറ്റപ്പോൾ മിണ്ടാതെയിരുന്നു. ഇതാണ് സ്വർഗം സൗമ്യനായി സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, ദൈവം നമ്മെക്കുറിച്ച് തരുന്ന സർട്ടിഫിക്കറ്റ് എങ്ങനെയുള്ളതാണ്? ലോകം എന്തും തരട്ടെ, ലോകം തന്ന സർട്ടിഫിക്കറ്റുകൾ മാറിപ്പോകട്ടെ, എന്നാൽ കഷ്ടതകളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, കഷ്ടതയിൽ പങ്കാളികളാകുവാൻ ദൈവം വിളിച്ചതാണ് നമ്മെ എന്നുള്ള ബോധ്യത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വ്യക്തിപരമായ ജീവിതത്തോടുള്ള അനുഭവത്തിൽ പലരും നമ്മെ നോക്കി പറയുന്ന വാക്കുകളുടെ മുൻപിൽ നിനക്ക് സൗമ്യനായിരിക്കാൻ കഴിയുമെങ്കിൽ സ്വർഗം പറയും, ഞാൻ ഇവനിൽ പ്രസാദിക്കുക, ഞാൻ ഇവനെ സ്നേഹിക്കുക, ഇവൻ എൻ്റെ പ്രിയ പുത്രനാണ്. കാരണം ഇവൻ ഒരിക്കലും തന്നോടുള്ള പ്രതികരണത്തിൽ അവൻ അതിനകത്ത് സംസാരിക്കാൻ ഇടപെടാൻ ഒന്നും പോയില്ല. ഇന്ന് പകൽ ഞാൻ എൻ്റെ സന്ദേശത്തിനകത്ത് ഞാൻ പറയട്ടെ, നിനക്കെതിരെ ശത്രു അപവാദം പറയുമ്പോൾ, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ ചോദ്യം ചെയ്യാൻ പിശാച് എഴുന്നേൽക്കുമ്പോൾ നീ മൗനമായി ദൈവസന്നിധിയിൽ നിന്റെ വിഷയങ്ങൾ പരമേൽപ്പിക്കണം. എന്നാൽ ദൈവിക പ്രമാണത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തിൻ്റെ രാജ്യത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ, ദൈവവചനത്തിനെതിരെ ദുരുപദേശങ്ങളുമായി നിൻ്റെ അടുക്കൽ വരുമ്പോൾ നീ മൗനമായിരിക്കരുത്. അതിൻ്റെ മുമ്പിൽ നീ പ്രതികരിക്കാൻ തയ്യാറാകണം. ദൈവം തന്ന പ്രമാണത്തിന് വിരുദ്ധമായി നിൽക്കുന്നവർ ദൈവസഭകളിൽ കണ്ടേക്കാം, നിന്നോട് കൂടെ ഉണ്ടായേക്കാം, എന്നാൽ പ്രമാണമില്ലാത്തൊരു സ്ഥലത്ത് നിന്നെ നീ നിൽക്കേണ്ടി വരുമ്പോൾ എന്ന് പറയുമ്പോൾ നിന്റെ കൂടെയുള്ളവർ മുഴുവൻ പ്രമാണമില്ലാത്തവരാണ്. അവരുടെ നടുവിൽ ദൈവിക പ്രമാണം ലഭിച്ച് നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമ്പോൾ, ദൈവിക പ്രമാണത്തിനു വേണ്ടി നിന്റെ ചോര കൊടുക്കേണ്ടി വന്നാലും നീ സന്തോഷത്തോടുകൂടെ നീ വരെ നിൽക്കണം. എന്തിനാണെന്നറിയാമോ? ദൈവം നിനക്ക് സർട്ടിഫിക്കറ്റ് തരാൻ വെയിറ്റ് ചെയ്യുക. എന്നാൽ നിനക്കെതിരെ വരുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ, നിനക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന അനുഭവങ്ങളുടെ നടുവിൽ നീ കർത്താവിനോട് പറയണം, കർത്താവേ നിനക്ക് എന്നെ നന്നായി അറിയാം. ലോകം നിന്നെക്കുറിച്ച് എന്തും പറയട്ടെ, നീ ദൈവത്തിൻ്റെ അടുക്കൽ ഒത്തിരി അകലെയാണെന്ന് പറയട്ടെ, വിഷമിക്കേണ്ട. ദൈവത്തോട് ചോദിക്കണം, കർത്താവേ ഞാനും നീയുമായുള്ള ബന്ധം നമുക്കറിയാം. മറ്റൊരാളിന് മുമ്പിൽ തെളിയിക്കേണ്ട കാര്യമില്ല. രഹസ്യ ജീവിതത്തിൽ വിശുദ്ധിയോടെ ദൈവത്തിന് നമ്മെ അവൈലബിളാകത്തക്കതിന് നാം ഫ്ലെക്സിബിളാകണം. അതാണ് സൗമ്യത. അതുകൊണ്ട് സ്വപുത്രൻ്റെ ആത്മാവിനെ നമുക്ക് തന്ന് പകർന്നു തന്ന് നമ്മെ ബലമുള്ളവരാക്കി, ആരോഗ്യ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാക്കി നിത്യതയിൽ എത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഭയത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ദൈവം നമ്മളെ വിടുവിച്ചു. ഇനിയും നാം അടിമകളായി തീരരുത്. പുത്രത്വം ലഭിച്ചവർ പിന്നെ പാപത്തിനടിമകളാകരുത്, പിശാചിനടിമകളാകരുത്, ശത്രുവിൻ്റെ ഒരു തന്ത്രങ്ങൾക്ക് നാം അടിമകളാകരുത്, പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിക്കുവാൻ നോക്കുന്ന പാപചിന്തകൾക്കകത്ത് നാം അടിമകളായി പോകരുത്. ദൈവം നമ്മിൽ പ്രതീക്ഷിക്കുന്ന ഒരു ആത്മീയ അളവിലേക്ക് നാം വളർന്നെത്തേണ്ടതാണ്. അതുകൊണ്ടാണ് കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുന്നത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ പദവി നൽകിയതോടുകൂടി നിനക്ക് വേണ്ട സകലവും നൽകിത്തന്ന് നിന്റെ നിത്യതയിൽ എത്തിക്കാമെന്നുള്ളൊരു പാക്കേജാണ് ദൈവം തന്നേക്കുന്നത്. ഇവിടെ കൊണ്ട് നീ തീരുകയല്ല കേട്ടോ, ഓ എനിക്ക് പോകാൻ പറ്റുമോ, കാഹളം കേൾക്കുമ്പോൾ ഞാൻ പോകുമോ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടിരുന്ന ചിന്തകൾ പിശാചിൻ്റെ കയ്യിൽ നിന്നാണ്. കാരണം രക്ഷിക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ പുത്രത്വമെന്ന ഭാഗ്യ പദവി ലഭിച്ച നമ്മെ നിത്യതയിൽ കൊണ്ടുപോകാതെ ആരെയാണ് കൊണ്ടുപോകുന്നത്? എന്നാൽ അതിൻ്റെ മറുവശം ഞാൻ പറയാം, വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളൊരു ക്രിസ്തു ജീവൻ നമുക്ക് നയിക്കാം. ഒരിക്കലും പാപത്തിലേക്ക് വഴുതി പോകുവാൻ ഇടയാകരുത്. ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത പ്രമാണത്തിന് വിരുദ്ധമായ കാര്യങ്ങളെ കാണുമ്പോൾ ആത്മാവിനത് എതിർത്തു നിന്നുകൊണ്ട്
വിശ്വാസത്തിൽ പൂർത്തീകരിക്കുന്നവനായ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, നമ്മേക്കാൾ ശക്തരായ അനേകർ ഓടി തളർന്നു വീണ ഒരു പോർക്കളത്തിലാണ് നാം നിൽക്കുന്നത്. നാം നിൽക്കുന്നത് കൃപയാലാണ്. അവിടെ എത്തുവാൻ ഭാഗ്യം തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ബിരുദ പ്രാപിക്കുന്നില്ല, എന്നാൽ ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ ഓടിത്തീർക്കുന്നവർക്കാണ് കിരീടങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് സാക്ഷികളുടെ വലിയൊരു സമൂഹം, രക്തസാക്ഷികളായ അനേകർ ഈ പുത്രത്വത്തിൻ്റെ വലിപ്പം കണ്ടപ്പോൾ അവർക്ക് ഈ ലോകത്തിലെ ജീവിതത്തിനകത്ത് ഒന്നും വേണ്ട എന്ന് തോന്നി. പോളികാർപ്പ് എന്ന് പറയുന്ന ആ വയസ്സനായ വൃദ്ധരായ മനുഷ്യനെ തന്നിരുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് തന്നെ ചിതയ്ക്കകത്ത് തന്നെ ഒരു കുറ്റിയോട് ചേർത്ത് കെട്ടി കൊന്നുകളയുവാൻ തീരുമാനിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, എന്നെ കെട്ടണ്ട, കാരണം എനിക്ക് മരിക്കാൻ കൃപ തരുന്ന ദൈവം ഈ കുറ്റിയോട് ചേർന്ന് നിൽക്കാനും കൃപ തരും, നിങ്ങളെന്നെ കെട്ടി വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവിടെ വന്നുകൊണ്ട് യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് താൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി. ഈ പുത്രത്വത്തിൻ്റെ വലിപ്പം തിരിച്ചറിഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായി, ഇതിൽ നിന്നോട് രക്ഷപ്പെടാൻ ഞാൻ ശ്രമിക്കേണ്ട, എന്നെ ഈ കുറ്റിയോട് ചേർത്ത് നിർത്തിയാൽ മതി, കെട്ടണ്ട. ദൈവമക്കളെ, എത്ര വലിയ ഭാഗ്യ പദവിയാത് കർത്താവിനെക്കുറിച്ചുള്ള വലിയ ചിന്ത നമ്മുടെ അകത്ത് ഭരിക്കുമ്പോൾ, മരിക്കേണ്ടി വന്നാലും കർത്താവിന് വേണ്ടി രക്തസാക്ഷി മരണം ഏൽക്കേണ്ടി വന്നാലും ഓർക്കുക, എനിക്ക് ലഭിച്ച പദവിയുടെ വലിപ്പം അത്ര വലുത. ഈ പ്രഭാതത്തിൽ വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതുവരെയും ആ പുത്രത്വത്തെക്കുറിച്ച് ബോധ്യം ലഭിച്ചിട്ടില്ലാതെ ആരെങ്കിലും എന്നെ ശ്രവിച്ചെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളതിനു വേണ്ടി ഒന്നും മലകൾ കയറേണ്ടതില്ല, നേർച്ച കാഴ്ചകൾ കൊടുക്കേണ്ടതില്ല, നിങ്ങളുടെ കയ്യിലുള്ള ബാങ്ക് ബാലൻസ് കൊടുക്കേണ്ടതില്ല, ആരെങ്കിലും പ്രത്യേകതയുള്ള ഒരാൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കേണ്ടതില്ല, ആരെങ്കിലും സ്ഥാനമുള്ള ഒരാൾ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല. ഇന്ന് പകൽ നിനക്കു വേണ്ടി രക്തം തന്ന് കാത്തിരിക്കുന്ന ഒരു യേശു ക്രിസ്തു നിന്നെ വെയിറ്റ് ചെയ്യുകയാണ്. കർത്താവേ, നിന്റെ മരണം എനിക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നീ കാൽവറി ക്രൂസിൽ മരിച്ചുവെന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നെ നിന്റെ മകനാക്കണമേ, എന്നെ നിന്റെ മകളാക്കണമേ എന്ന് പറയുന്ന ആ മാത്രയിൽ ദൈവം നിന്നെ സ്വീകരിക്കുകയും നിനക്ക് ആ പാക്കേജ് നിൻ്റെ കയ്യിലേക്ക് തരികയും ചെയ്യും. വിശ്വാസത്താൽ അതൊന്ന് കാണാമോ, അതൊന്ന് പ്രാപിക്കാമോ? ഒരു പക്ഷേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലായിരിക്കാം, ദൈവവചനം കേൾക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരാളായിരിക്കാം, ദൈവത്തോടുള്ള ബന്ധം നിങ്ങൾക്കൊരു കൂട്ടായ്മയെ പങ്കെടുക്കാൻ പറ്റാതെ നിങ്ങൾ വീടിൻ്റെ അകത്ത് ഒളിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നയാളായിരിക്കാം. ഓർക്കുക, നിൻ്റെ പുത്രത്വത്തിൻ്റെ പദവി വലുതാണ്. നീ ഭവനത്തിനകത്തിരിക്കുന്നു, കൂട്ടായ്മയിൽ പോകാൻ കഴിയുന്നില്ല, ആരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല, ഒരിക്കലും കർത്താവ് നിന്നെ ഉപേക്ഷിക്കില്ല, കാരണം അവൻ്റെ രക്തം നിനക്ക് വേണ്ടി തന്നതാണ്. അതുകൊണ്ട് നിന്റെ പദവിയെ തകർക്കാൻ ലോകത്തിലെ ആർക്കും കഴിയില്ല, ഒരു മാനുഷിക അധികാരങ്ങൾക്കും ഒരു താൽക്കാലിക യജമാനന്മാർക്കും കഴിയില്ല. നിന്നെ വീണ്ടെടുത്ത കർത്താവിന് നിന്റെ മേലൊരു പദ്ധതിയുണ്ട്. നീ അകത്തളങ്ങളിൽ ഒളിച്ചിരുന്ന് കരയുമ്പോഴും ഓർക്കുക, നിന്നെക്കൊണ്ട് ദൈവം എന്തോ ചെയ്യിക്കുകയാണ്. നീ അറിയാതെ അനേക ഭക്തന്മാർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുമ്പോൾ ഓർക്കുക, നീ പോലും അറിയാത്ത ചില പദ്ധതികൾ ദൈവം നിന്നെക്കൊണ്ട് ചെയ്യിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അധികം വൈകാതെ നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. നീ പുറത്തു വരും, അനേകരെ ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക്, ഈ പുത്രത്വത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവം ഉപയോഗിക്കുന്ന അനേക ദൈവദാസിദാസന്മാർ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ആത്മാവിലെ ദൂത് പറയാം, ഇതിനെക്കുറിച്ച് ലോകത്തെ അറിയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ദൈവപൈതലെ, നിന്റെ ഭാഗ്യം സാധാരണ ഭാഗ്യമല്ല, നീ ഒരു സാധാരണക്കാരിയല്ല, നീ ഒരു സാധാരണക്കാരനല്ല. നിന്റെ മേൽ ദൈവം തന്നിരിക്കുന്ന പാക്കേജിൻ്റെ വലിപ്പം തിരിച്ചറിഞ്ഞ് അതും കൊണ്ട് ഓടാൻ കൃപ ലഭിച്ചെങ്കിൽ നന്ദി പറയണം, നന്ദി പറയണം. ഈ പ്രഭാതത്തിലെ കർത്താവിന് നമുക്ക് നന്ദി പറയാം. ലഭിച്ച പുത്രത്വത്തിനായി നന്ദി പറയാം. ലഭിക്കാൻ പോകുന്ന ഭാഗ്യപദവികൾക്കായി നന്ദി പറയാം. പുത്രത്വത്തിലേക്ക് നിന്നെ കൊണ്ടുവരുമ്പോൾ നിത്യതയിൽ അത് പൂർണ്ണമായി തീരുന്നതിനു വേണ്ടി നിന്നെ നടത്തുന്ന കഷ്ടതകൾക്കായി നന്ദി പറയാം. പ്രതികൂലങ്ങൾക്കായി നന്ദി പറയാം. എന്നെ ഒന്നുകൂടെ കഴുകണമേ, എന്നെ ഒന്നുകൂടെ പക്വതയുള്ളവളാക്കണമേ, എന്നെ ഒന്നുകൂടെ ശോധന ചെയ്ത് അവിടുത്തെ ഹിതത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ലഭിച്ച പദവികളെ ഓർത്ത് നന്ദി പറയാം. ദൈവത്തിന് നന്ദിയോടെ ജീവിപ്പാൻ നമ്മൾക്ക് ദൈവം കൃപ നൽകട്ടെ. എല്ലാറ്റിനും നന്ദി പറയണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം, ലഭിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറയണം. അതാണ് ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിന്നെ എൻ്റെ അടുക്കൽ ചേർക്കാനുള്ളതാ, എൻ്റെ അടുക്കൽ നീ പാർക്കാനുള്ളതാ. അതുകൊണ്ട് ഇപ്പോഴത്തെ താൽക്കാലിക കഷ്ടങ്ങളിൽ നീ എനിക്ക് നന്ദി പറയണം ണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ നന്ദി പറയാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ പദവി എനിക്ക് തന്നതിനായി നന്ദി എന്നൊന്ന് പറഞ്ഞാട്ടെ. നീ എനിക്ക് തന്നിരിക്കുന്ന ഈ പാക്കേജിനായി നന്ദി പറയുന്നു. ആ പാക്കേജിനകത്ത് എന്തെല്ലാം വേണമോ അതെല്ലാം നീ തന്നതിനായി നന്ദി എന്ന് പറയണം. നമുക്ക് ഇഷ്ടമുള്ള സമ്മാന പൊതികൾ വരുമ്പോൾ ആ പൊതികൾ അഴിക്കാൻ കുറേ സമയമുണ്ട്. അതിനകത്താണ് ഏറ്റവും വിശേഷതയേറിയ സമ്മാനം വെച്ചിരിക്കുന്നത്.
എനിക്ക് പുറത്തെ പാക്കറ്റ് ഒന്നും വേണ്ടാന്ന് പറയാനൊക്കില്ല. അതിനകത്ത് ഏറ്റവും ഭദ്രമായി നിനക്ക് വെച്ചിരിക്കുന്ന പദവി കയ്യിൽ ലഭിക്കുന്നതിന് തൊട്ടു മുൻപ് നീ പല പ്രശ്നങ്ങളിലൂടെ പല പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നേക്കാം. എന്നാൽ അതിനകത്ത് ഒളിച്ചിരിക്കുന്ന സമ്മാനത്തിൻ്റെ വലിപ്പം മനസ്സിലാകുമ്പോൾ അയ്യോ അതൊന്നും ഒരു കഷ്ടപ്പാടായി തോന്നില്ല. അതുകൊണ്ട് ആ പാക്കേജ് നിൻ്റെ കയ്യിലേക്ക് ദൈവം ഈ പ്രഭാതത്തിൽ തരികയാണ്. നീ മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെട്ട് അകത്ത് കയറാൻ നോക്കരുത്. ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഭാഗ്യപ്രത്യാശയ്ക്കായി നാം ഒരുങ്ങാം. പ്രിയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളെ കാലാകാലങ്ങളിലായി അവിടുത്തെ പുത്രത്വത്തിന് വേണ്ടി തെരഞ്ഞെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ എത്ര വലിയ അവകാശികളായി തീർന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ. പലപ്പോഴും നിത്യതയിൽ ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പദവിയുടെ വലിപ്പം ഞങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞങ്ങൾ പിറുപിറുക്കുന്നവരാണ്, മത്സരിക്കുന്നവരാണ്, ഞങ്ങൾ ക്ഷീണിച്ചു പോയവരാണ്, ഞങ്ങൾ തളർന്നു പോയവരാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് തന്ന വിലയേറിയ ആ രക്ഷയുടെ വലിപ്പം, പുത്രത്വത്തിന്റെ ഭാഗ്യ പദവി, അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള അധികാരം ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നതിനായി സ്തോത്രം. ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായ അനേകരെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾക്ക് തന്ന വിലയേറിയ പദവികൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിലും കർത്താവേ നന്ദി പറയാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ എല്ലാവരെയും ഉറപ്പിച്ചു നിർത്തണം. ഈ ഗ്രൂപ്പിന് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുവാൻ അതിനുവേണ്ടി പ്രയത്നം ചെയ്യുന്ന ഈ അഭിഷിക്ത ദൈവദാസന്മാരെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പ്രയത്നം കർത്താവെ അനേകരെ പുത്രത്വത്തിലേക്ക് നടത്തുവാനുതകുന്നതാകണമേ. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും അവർ വളരെ ഭാരങ്ങളിലൂടെ പോകുന്നവരാണ്. ഇതിൻ്റെ അഡ്മിൻസിന് വേണ്ടി ഇതിനകത്ത് നിൽക്കുന്ന യുവ സഹോദരങ്ങൾക്കായി അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവർ വളരെ കഷ്ടങ്ങളിലൂടെ പോകുന്നവർ, പ്രതിസന്ധികളിലൂടെ പോകുന്നവരൊക്കെയാണെന്നാൽ അവർക്ക് വേണ്ടി ആത്മാവിനി പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു. അവർ മൂലം ദൈവത്തിൻ്റെ വചനം ലോകമെമ്പാടും എത്തുമ്പോൾ അവർക്ക് വേണ്ട അനുഗ്രഹവും നന്മയും കൃപയും നൽകുന്നവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മാത്രം മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ സന്തോഷിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.